സംരക്ഷിക്കാൻ സ്ത്രീ പുരുഷ സമത്വത്തിനായി സ്ത്രീ മുന്നേറ്റ ചരിത്രത്തിലെ മറ്റൊരു അധ്യായം എഴുതി ചേർക്കുന്ന വനിതാ മതിൽ, നവോത്ഥാന മൂല്യങ്ങളുടെ വെള്ളിവെളിച്ചം ചള്ളിക്കെടുത്തുവാനെത്തുന്ന അന്ധകാരത്തിന്റെയും തിന്മയുടെയും ലീഗശക്തികൾക്കെതിരെ കേരളത്തിന്റെ ചുരിതമാൻസരായ സ്ത്രീ ശക്തി ഉയർത്തുന്ന നവോത്ഥാന വനിതാ മതിൽ കേരളത്തിന്റെ അഭിമതത്തോടെ കണ്ടുചേരുവാൻ അഭ്യർത്ഥിക്കുന്നു. ജനവിരുദ്ധ സ്ത്രീ വിരുദ്ധ മനുസ്മൃതിയെ ഭാരത ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ വെമ്പൻ കൊള്ളുന്ന പ്രിയപ്പെട്ടവരെ, കൊടിയുടെ നിറമോ പാർട്ടിയുടെ ചിഹ്നമോ നോക്കാതെ വനിതാ മതിൽ ഒരു വൻ വിജയകരമാക്കി തീർക്കുവാൻ ഈ നാട്ടിലെ ആഭാലവൃത്തം സ്ത്രീജനങ്ങളെയും NH-47 റോഡിൻ്റെ ഇടതുവശത്തായിട്ട് നിലനിൽക്കുകയാണ്. വനിതാ മതിലിൻ്റെ ഒരു ഭാഗത്ത് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്, മറ്റു ഭാഗങ്ങളിൽ അണിനിരക്കുന്നതേ ഉള്ളൂ. എങ്കിൽ തന്നെയും നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചുകുട്ടികൾ മുതൽ വാർദ്ധക്യം നിറഞ്ഞ അമ്മമാർ വരെ വെയിലിനെയും കഠിനമായ റോഡ് തിരക്കിനെയും ഒക്കെ അവഗണിച്ച് 3:30 മുതൽ ഈ റോഡിൻ്റെ ഇടതുഭാഗത്തായിട്ട് വനിതാ മതിൽ ഒരു വൻവിജയമാക്കി തീരുവാൻ അണിനിരന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു സമരമുറ എന്ന് തന്നെ പറയാൻ കഴിയും ഈ വനിതാ മതിലിനെ. ഒട്ടും പ്രതീക്ഷിച്ചതല്ല, ഒരു വിഭാഗത്തിൽ നിന്നും നല്ല രീതിയിൽ അവജ്ഞ ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഈ വനിതാ മതിലിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. DYFI ഒരു സംഘം സഖാക്കന്മാരുടെ സംഘമാണ് നിങ്ങളുടെ മുന്നിലൂടെ ഇപ്പോൾ കടന്നുപോയത്. വനിതാ മതില് 4 മണിക്ക് ആരംഭിക്കും എന്നാണ് പറഞ്ഞത്. പുതുവർഷ ദിനത്തിൽ നാം ഒത്തുചേരുകയാണ്. നവോത്ഥാന മൂല്യങ്ങൾ അങ്ങനെ പ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്നുണ്ട്. വനിതാ മതിലിന്റെ പ്രതിജ്ഞ ചൊല്ലി തുടങ്ങി. വനിതാ മതിലുള്ള സ്ത്രീകൾക്കുള്ള പ്രതിജ്ഞ ചൊല്ലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വിഷുവിൽ കാണാൻ കഴിയും, ചവറ ടൈറ്റാനിയം ഭാഗത്താണ്. ഇതാണ് വനിതാ മതിൽ. വനിതാ മതിൽ കൊല്ലത്തോട്ടുണ്ട്, പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത് ചവറ മുതലാണ്. കാരണം നല്ല തിരക്കായിരുന്നു, റോഡിൽ ബ്ലോക്കാണ്. ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട് വീഡിയോ ഷൂട്ടിങ് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ചവറ എത്തിയപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സാഹചര്യമാണ്, കാര്യം തിരക്കൊട്ടുമില്ല. ആരെയും സാരമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാതെ തന്നെ വനിതാമതിൽ 4 മണിക്ക് തുടങ്ങി 4:30 അവസാനിച്ചു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അണിനിരുന്ന സ്ത്രീജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള വനിതാ മതിൽ ഒരു വൻ വിജയകരമാക്കി തന്നെ തീർക്കും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. നല്ല രീതിയിൽ റോഡ് ബ്ലോക്കുണ്ട്. ഏതാണ്ട് കൊല്ലത്തു നിന്നും വനിതാ മതിൽ ആരംഭിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ്. ഇത്രയും സമയം ഞങ്ങളുടെ ഈ വീഡിയോ വീക്ഷിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട്, ഇനിയും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഇതുവരെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഈ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ഈ ബെല്ലൈക്കണിൽ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോകളും തത്സമയം നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.